ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാളെ നമ്മൾ ഫ്രീ ഫയർ ഗെയിമിലോട്ട് നോക്കുവാണെങ്കിൽ പാച്ച് അപ്ഡേറ്റിംഗ് കാലൊക്കെ തന്നെ നൈസായിട്ട് വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ഫ്രീ ഫയറിൻ്റെ തന്നെ ന്യൂസൊക്കെ ഉണ്ടോയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. സോ ഒരു ഭാഗത്ത് അപ്ഡേറ്റും അതേപോലെ മറുഭാഗത്ത് ഫ്രീ ഫയർ ഇന്ത്യ ഫ്രീ ഫയർ ഇന്ത്യയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അപ്ഡേറ്റിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് എന്നുള്ള ചെറിയ അപ്ഡേറ്റ്സും ഇവൻസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോ പറഞ്ഞുതരാം. അതുപോലെ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ്റെ അപ്ഡേറ്റ് നമ്മൾ നൈസായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് നൈസായിട്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട. പൊട്ടം വൈകിപ്പിക്കേണ്ട, ഡയറക്റ്റ് വീഡിയോയിലോട്ട് വാ. സോ അപ്പോൾ എന്തായാലും മനസ്സിലാമാർ OB42 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ തന്നെ നാളെയാണ് നൈസായിട്ട് നോക്കുവാണെങ്കിൽ അപ്ഡേറ്റ് ദിവസം കളിക്കാനായിട്ട് പറ്റത്തില്ല. ആൾക്കാർ അറിയാം ന്യൂ പാച്ച് റിവാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒക്ടോബർ 31 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂ പാച്ച് റിവാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം പോലെ പാച്ച് അപ്ഡേറ്റിൽ നമുക്ക് ഓരോരോ ഫ്രീ റിവാർഡ്സ് ഒരുപാട് കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു കുറച്ച് OB41 നേരെ 42 ആയിട്ടുള്ള അപ്ഡേറ്റ് ആയതുകൊണ്ട് കുറച്ചധികം കൂടുതൽ റിവാർഡ്സ് നൈസായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ റോയലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നൈസായിട്ട് നോക്കുവാണെങ്കിൽ എന്താണ് പറയുക, പുതിയ ഗോൾഡ് റോയൽ ബണ്ടിലും കാര്യങ്ങളൊക്കെ തന്നെ നൈസായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഗോൾഡ് റോയൽ ചേഞ്ച് ആവും. അപ്പോൾ നല്ല ബണ്ടിൽസൊക്കെ ഈ പ്രാവശ്യം ആഡ് ആക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആഡ് ആക്കാൻ ചാൻസ് കൂടിയൊരു ബണ്ടിലാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ മെയിൽ പ്ലെയർ ആണോ അല്ലെങ്കിൽ ഫീമെയിൽ പ്ലെയർ ആണോ എന്ന് ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ നിന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്ഡേറ്റ് ശേഷം ഫസ്റ്റിന് എല്ലാവരും കയറി നോക്കാൻ പോകുന്നത് നമ്മുടെ ഗോൾഡ് റോൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് നൈസായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെപ്പൺ റോളും കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. പല സെർവറിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ ഗ്ലൂവാള് ഗ്രോസ ഗൺ സ്കിന്നൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു റോയാലും വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ സെർവർ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേംഡും കാര്യങ്ങളൊന്നും തന്നെയല്ല, മേ ബി ചാൻസസ് ഉണ്ട്. സോ അത്ര തന്നെ അറിഞ്ഞു വെച്ചേക്കുക. അതാണ് നമുക്ക് OB42 അപ്ഡേറ്റിൽ മെയിനായിട്ട് വരാവുന്ന കാര്യങ്ങൾ. അല്ല, ഐ മീൻ ഗോൾഡ് റോയൽ, കാരണം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമായിട്ട് ഭയങ്കര മെയിൻ ആണല്ലോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വലിയൊരു അപ്ഡേറ്റാണ് മാജിക് സ്റ്റോറിൽ ഏകദേശം 10 പുതിയ ബണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ബണ്ടിൽസാണ് ഞാൻ കഴിഞ്ഞൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഏകദേശം നമ്മുടെ ഈ OB42 അപ്ഡേറ്റിന് ശേഷമാണ് വരാൻ പോകുന്നത്, അതായത് അടുത്ത ദിവസം തന്നെ. അപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് പുതുതായിട്ടുള്ള കിഡിലോൽസ്കി ബണ്ടിൽസും ഈ പ്രാവശ്യം നമുക്ക് മാജിക് സ്റ്റോറിൽ ആഡ് ആക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നൈസായിട്ട് വീഡിയോ ഇട്ടിട്ട് ഏതൊക്കെയാ ബണ്ടിൽസ് എന്നും പറഞ്ഞതായിരുന്നു കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ചാനലിൽ ചെക്ക്ഔട്ട് ചെയ്തൊക്കെ അതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഓൾസോ ആയിട്ടുള്ള കുറച്ച് ടെറർ ആയിട്ടുള്ള ബണ്ടിൽ ഈ ഒരു പ്രാവശ്യം നമ്മുടെ മാജിക് സ്റ്റോറിൽ ആഡ് ആക്കാൻ പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു സാമുറായി ടെറർ ബണ്ടിലൊക്കെ നമുക്ക് മാജിക് സ്റ്റോറിൽ ആഡ് ആക്കാൻ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നല്ല കിടിലം ബണ്ടിൽ കയറിയതുള്ള മാജിക് സ്റ്റോറിൽ കൊണ്ടുവരുമോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കൊണ്ടുവന്നാൽ പൊളിയായിരിക്കും. പിന്നെ ഇതിന് മുമ്പുള്ള പോലത്തെ ചവറായിട്ടുള്ള ചാറായിട്ടുള്ള പട്ടി പോലെ കഞ്ഞി കുടിക്കാത്ത അത്ര പോലത്തെ ബണ്ടിൽസ് എന്തായാലും തന്നെ വരുന്നുണ്ട്. എല്ലാ അപ്പോൾ എനിക്ക് ഈ ബണ്ടിൽ ഒട്ടും ഇഷ്ടമല്ല ഒരുമാതിരി തലയുള്ള ബണ്ടിൽ. പിന്നെ സാധാ പോലത്തെ നമ്മുടെ എന്താണ് പറയുക ഗേൾസിൻ്റെ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനു മുമ്പ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന പോലത്തെ ബണ്ടിൽസ് എല്ലാം തന്നെ ഇതിൽ ഓൾസോ അവൈലബിൾ ആണ്. സോ എന്തായാലും മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഏത് ഫേവറേറ്റ് ബണ്ടിലാണെന്നും അതുപോലെ നിങ്ങൾ ഏതൊക്കെ ബണ്ടിലാണ് എടുക്കാൻ പോകുന്നതെന്നും ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ എന്തായാലും നൈസായിട്ട് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് നൈസായിട്ട് മാജിക് ക്യൂബ് എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മസ്റ്റായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റിന് ശേഷം നല്ല കിടിലം ബണ്ടിൽ നിങ്ങൾക്ക് സ്റ്റോറി കൊണ്ടുപോയിട്ട് കിടിലം പോലെ റെഡീം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ അതൊരു മെയിൻ ആയിട്ടുള്ളൊരു ഹാപ്പി ന്യൂസാണ്, കാരണം കുറച്ചേരെങ്കിലും മാജിക് ക്യൂബും കാര്യങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാത്ത് കുത്തിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അതുപോലെ നോക്കുവാണെങ്കിൽ ഇവോ വാൾട്ടി ഇവൻ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും തന്നെ നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിലോട്ട് ഉണ്ട്. ഇനി വരാനും പോകുന്നുണ്ട് പല രീതിയിലുള്ള പുതിയ ഇവൻസ് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെല്ലാം ഡയമണ്ട്സ് വേണം അതിന് ഞാൻ കിട്ടിലാണ് ട്രിക്ക് പറഞ്ഞുതരാം. സോ മച്ചാമുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സ്വന്തമായ ബ്രാൻഡ് അംബാസിഡർ നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യൻ്റെയും അതുപോലെ വിൻസോൻ്റെ അംബാസിഡറാണ്. അതുകൊണ്ട് തന്നെ വിൻസോ ആപ്പിൽ നമ്മുടെ ഫ്രീ ഫയർ പ്ലേസിന് വേണ്ടി ഒരുപാട് കിടിലം കാര്യങ്ങൾ നമ്മുടെ ഫ്രീ ഫയർ മാക്സ് പ്ലേസിന് വേണ്ടിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ നൈസായിട്ട് തന്നെ പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ മെയിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗെയിം ഉണ്ടാവും. മെയിനായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന റെഡിയും കൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയുന്ന ഈ ഒരു ടെമ്പിൾ റണ് പോലത്തെ ഒരു കിടിലം ഗെയിമാണ്. കാരണം ഏത് കൊച്ചു പിള്ളേർക്കാണെങ്കിലും കളിച്ച് ജയിക്കാൻ പറ്റും. അപ്പോൾ ഒരു മിനിറ്റൊക്കെ എന്തായാലും നൈസായിട്ട് ഗെയിം കളിക്കുക. അതുപോലെ റെഡീം സെക്ഷനിൽ നോക്കുവാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ഇടക്ക് റെഡീം കോഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടാണ്. നമുക്ക് നൈസായിട്ട് റെഡീം ചെയ്യാൻ പറ്റും. സ്പോട്ടിൽ തന്നെ നമുക്ക് റെഡീം കോഡ് കിട്ടും. ഇതിൽ പൈസ അടിച്ചാൻ പറ്റും, അതുതന്നെ വിഡ്രോയും ചെയ്യെടുക്കാൻ പറ്റും. ജോയ് മോണസായിട്ട് 580 രൂപയും കിട്ടും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ വിൻസോ ഉണ്ടെങ്കിൽ നൈസായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ പുതിയ നമ്പർ വെച്ച് നമ്മുടെ ലിങ്ക് വഴി ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്ത് പുതിയ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ലൈവായിട്ട് നമ്മൾ റെഡീം കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എടുത്ത സ്പോട്ട് തന്നെയാണ് ഗൂഗിൾ പേൻ്റെ റെഡീം കോഡും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നത്. അപ്പോൾ റെഡീം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇപ്പോൾ നൈസായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലോട്ടും പോകും. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ഫയർ പോയിട്ട് റെഡീം കോഡാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡയമണ്ട്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വിൻസോ കിട്ടുന്ന റെഡീം കോഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ വേറെ ലെവലായിട്ട് റെഡീം കോഡ് ആഡ് ആവുന്നതായിരിക്കും. അതിൽ റെഡീം ചെയ്യാനും പറ്റുന്നതായിരിക്കും. നല്ലൊരു ആപ്ലിക്കേഷനാണ്, മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ലിങ്ക് വിക്കറി ഡൗൺലോഡ് ചെയ്ത് പുതിയ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ പുതിയ യൂസേഴ്സിന് ജോയ് മോൺസായിട്ടൊക്കെ ഒരുപാട് 550 രൂപ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. വിൻസോൻ്റെ ട്രിക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ വീഡിയോ ചെയ്യാം മാക്സിമം തന്നെ.
സോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ്സിൽ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞാണ്. കാരണം വാച്ച് അപ്ഡേറ്റിന് ശേഷം നമുക്കിങ്ങനെ ഡയമണ്ട്സ് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇനി നമ്മൾ മെയിൻലി നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് പുതിയ വരുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നാളെ നമുക്ക് ഇത് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു ഫ്ലിപ്പ് ഇവൻ്റ് ഹൈപ്പർ ബുക്ക് ഇവൻ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഹൈപ്പർ ബുക്ക് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ളൊരു ബാക്ക് പാക്കാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഒരു ടെറർ ആയിട്ടുള്ള ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ തന്നെ. ലെവൽ 3 ലുക്ക് നോക്കുവാണെങ്കിൽ വായിൽ എന്തോ അമ്പഴങ്ങ കുത്തി വെച്ചിട്ട് എന്താണിത് ഇങ്ങനത്തെ ഇത്. അതുപോലെ ലെവൽ 2 നോക്കുവാണെങ്കിൽ കുഞ്ഞു മാങ്ങയും പിന്നെ കുഞ്ഞ് അടക്ക പോലത്തെ ബണ്ടിലും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുള്ള ഒരു OP ലെജൻഡറി ആനിമേഷൻ കൊടുത്തിട്ടുള്ള ബണ്ടിൽ ഈ ഒരു പ്രാവശ്യം നമുക്ക് എന്താണ് പറയുക നൈസായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട് ഹൈപ്പർ ബുക്ക് ഈവൻറ്റ് വഴി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു നൈസായിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇല്ല. ഒരു ലെജൻഡറി എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ലെജൻഡറി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അങ്ങനത്തെ ആയിട്ടുള്ളൊരു അതായത് ഗ്രനേഡിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് എന്നല്ല നൈസായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രനേഡ് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാനും പറ്റും. പിന്നെ ഇത് എന്താണത് എൻ്റെ പൊന്നെ ഒരു തീറ് ഗ്ലൂവാളുടെ സ്കിന്ന് നമുക്ക് ഈ ഹൈപ്പർ ബുക്ക് ചെയ്യേണ്ടി കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ തികച്ച് അറിയാലോ OB42 അപ്ഡേറ്റിന് ശേഷമായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ഇത് വരാൻ പോകുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ബാക്ക് പാക്ക് പക്ഷേ ഗ്ലൂവാൾ ഒടുക്കത്തെ വെറൈറ്റി ആയിപ്പോയി. അമ്മാതിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഈ ഹൈപ്പർ ബുക്ക് ചെയ്യേണ്ടി കാണാൻ പറ്റും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കാം, പക്ഷേ ഡയമണ്ട്സ് വേണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പുതിയ ബോഗിൻ പോലത്തെ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നെയാണ് ലെജൻഡറി ആയിട്ടുള്ള എൻ്റെ പൊന്നെ തീറ് സാധനം. നല്ലൊരു ആനിമേഷനും അല്ലെങ്കിൽ നല്ലൊരു എഫക്റ്റും നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പവർ എന്താണ് വ്യക്തമല്ല, സൈഡിൽ കാണാൻ പറ്റും വേറെ ഭാഷയിലാണ്. പക്ഷേ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഗൺ സ്കിന്നും ഓൾസോ നമുക്ക് ഈ ഹൈപ്പർ ബുക്ക് ചെയ്യേണ്ടി കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കൈപ്പിടിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. എൻ്റെടാ ഇതെന്ത് ഇലക്ട്രീഷ്യൻ്റെ വാളാ, തീറ് വാള്. അപ്പോൾ ഇത് നമുക്ക് ഹൈപ്പർ ബുക്കിൽ കാണാൻ പറ്റും. ഇങ്ങനെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒതു വെച്ച് തലമണ്ടൊക്കെ ഒരു അടി അടിച്ച പൊളിയോ എൻ്റെ തല അനിമീൻ്റെ. അമ്മാതിരി ലെജൻഡറി ആനിമേഷൻ കൊടുത്തിട്ടുള്ള തീറ് സാധനം കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും പറയാനുള്ള ഡയമണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഡയമണ്ട് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും മനസ്സിലാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ്. പിന്നെ ഒരു കട്ടാനേൻ്റെ സ്കിന്ന്, അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കാണാമല്ലോ കട്ടാനേൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടാനേൻ്റെ സ്കിന്ന് നമുക്ക് ഈ ഓൾസോ ഹൈപ്പർ ബുക്ക് ഈവൻ്റ് നിന്ന് നൈസായിട്ട് റിഡീം ചെയ്യാൻ പറ്റും ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ. കുറഞ്ഞ ഒരുപാട് ഐറ്റംസ് ആണ് വെറൈറ്റി ഗ്ലൂവാളിൻ്റെ സ്കിന്ന്. ഇതെന്താ അടുത്ത എന്താണത്, വിമാനമാണ്. എൻ്റെ പൊന്നെ സത്യമായിട്ട് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു സർഫ് ബോർഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ലെജൻഡറി ആയുള്ള ഒരു സർഫ് ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം. അതും എന്താണ് പറയാൻ വാക്കുകളില്ലാത്ത രീതിയിലുള്ള ലെജൻഡറി ആനിമേഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ പൊന്നെ സർഫ് ബോർഡ് ആണെന്ന് തോന്നുന്നു, എനിക്ക് സീരിയസ്ലി അറിയത്തില്ല ഇത് എന്താണെന്ന്. എന്തൊരു കിടിലെ സാധനമാണ്. കാരണം ഈ ഒരു പ്രാവശ്യത്തെ നമ്മുടെ ഹൈപ്പർ ബുക്ക് ഈവൻ്റിൽ ഇത്രത്തോളം ലെജൻഡറി ആയിട്ടുള്ള അടിപൊളി ബണ്ടിൽസ്, അല്ല ബണ്ടിൽസ് ഐറ്റംസ്, ഗ്ലൂവാള്, ബാക്ക് പാക്ക്, കട്ടാന, ഇങ്ങനത്തെ ഐറ്റംസ് ആണ് വരുന്നത്. കാരണം എന്തുകൊണ്ട് ഹൈപ്പർ ബുക്ക് എടുത്താൽ ഈ ഒരു പ്രാവശ്യം വെർത്തായിരിക്കും. പിന്നെ ഇനിയുണ്ടാ എൻ്റെ പൊന്നു മക്കളെ ഒരു തീറായിട്ടുള്ള ഇരുമോട്ട് നമ്മുടെ ഹൈപ്പർ ബുക്കിൻ്റെ. അതും ഓൾസോ നമുക്കിതിൽ അവൈലബിൾ ആണ്. എന്തൊരു ലെജൻഡറി ആണെന്ന് നോക്കിക്കേ ഏട്ടാ, വിഷയ സാധനം. ആരെങ്കിലും നമ്മുടെ ഹൈപ്പർ ബുക്ക് എടുക്കുന്നുണ്ടെന്ന് കമൻറ്റ്. ഇതൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്നതിന് പുതിയ ഹൈപ്പർ ബുക്കും കാര്യങ്ങളൊക്കെ തന്നെ. സോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ OB42 അപ്ഡേറ്റ് നാളെ വരാൻ പോകണം. അതിനുശേഷം നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ ലോഞ്ച് ആവാനായിട്ട്. അപ്പോൾ അതാണ് നമുക്ക് പറയാനായിട്ടുള്ള OB42 അപ്ഡേറ്റ് ഒഫീഷ്യലി വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഗരീനയുടെ കയ്യിന്നോ ലീക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നോ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ പ്രതീക്ഷയുള്ള കാര്യം OB42 ബാച്ച് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിനാ നാളെ വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് നാളെ പറയാൻ ഇൻഫർമേഷൻ എന്താണെന്ന്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ അപ്പോൾ എന്ത് അപ്ഡേറ്റ് ആണ് നമ്മുടെ ചാനൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടത്, ഇൻസ്റ്റാമിൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ അടിച്ച് വെച്ചേക്കുക. സോ ഗൈസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.